ഞാനും നിങ്ങളെ എല്ലാവരെയും പോലെ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകളാണ്. എന്റെ വീടിന് സമീപം തീരം ശോഷണം സംഭവിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ട് വളർന്നതാണ്. എന്റെ വീട് തീരത്തിനോട് അടുത്തായിട്ടാണ്. എന്റെ മാതാപിതാക്കൾ പൊതുപ്രവർത്തകരും എന്റെ അമ്മ മുൻ കൗൺസിലറും ആയിരുന്നു. വീട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് പലരും വരികയും സംസാരിക്കുകയും പ്രവർത്തിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കടപ്പുറങ്ങളിൽ മന്ത്രിയും കളക്ടറും കമ്മീഷണറും റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പലരും പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ഇതിന് വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ ആളുകൾ ഇപ്പോഴും ക്യാമ്പിൽ കഴിയുന്നതും ശംഖുമുഖത്തെ റോഡ് പൊളിഞ്ഞതും യാത്ര ദുരിതപൂർണമായതും. ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് വർഷങ്ങളായി നമ്മുടെ മന്ത്രി മെത്രാന്മാരും വൈദികരും മറ്റ് അൽമായരും ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടും ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അവർ എല്ലാം ചെയ്തു തരാമെന്ന വാഗ്ദാനം പറയുന്നതല്ലാതെ ഒന്നും ഇതുവരെയും ശരിയാക്കിയിട്ടില്ല. ഒരു നിവൃത്തിയും ഇല്ലാതെ വന്ന ഘട്ടത്തിലാണ് രൂപത നേരിട്ടിറങ്ങി സമരം പ്രഖ്യാപിച്ചത്. ഇന്ന് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് നിരാഹാരം അനുഷ്ഠിക്കുന്ന വൈദികരും അൽമായരും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ല ഇവിടെ ഇരിക്കുന്നത്, മറിച്ച് നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടത് നമ്മുടെ കർത്തവ്യമല്ലേ? അത് നമ്മുടെ കർത്തവ്യം തന്നെയാണ്. അല്ല എന്ന് നിങ്ങൾ പറയുന്ന അത് നമ്മുടെ കർത്തവ്യമല്ലേ? നമ്മൾ ഇവിടെ പല പ്രാവശ്യമായി വരുന്നു, ഇനിയും വരും. നമ്മൾ വരിക തന്നെ ചെയ്യും. നമ്മൾ വരും, ഒത്തൊരുമയോടെ ഒറ്റക്കെട്ടായി നമ്മൾ വരും. ഇത് നമ്മുടെ ആവശ്യമാണ്. ജീവൻ മരണ പോരാട്ടമാണ്. ഈ പോരാട്ടം അവസാനിക്കും വരെ നമ്മൾ ഇതിനോടൊപ്പം ഉണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിമാരും അവരുടെ ചില അനുയായികളും പറഞ്ഞതായി അറിയാൻ കഴിഞ്ഞു. നമ്മൾ ഇവിടത്തുകാരല്ലെന്നും നമുക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകളാണെന്നും. എന്നാൽ ആ പറഞ്ഞവരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഈ തീരദേശത്തിന്റെ മക്കളാണെന്നും നിങ്ങളെക്കാളും വിവരവും വിദ്യാഭ്യാസമുള്ള മക്കൾ തീരദേശത്തുണ്ടെന്നും അറിയിക്കുന്നു. Dear Honorable Chief Ministers, other ministers and supporters, we are ready to hold a debate with you in English and Hindi, willing to come where you say. Therefore, we should tell those who said that we have no education that we are the new generation who have achieved all that, and we are willing to come to the house of anyone who says that for a debate. ഇനി ഇതിൽ കൂടുതലായി ഒന്നും പറയാനില്ല. വികസനം നല്ലതാണ്. ഈ വികസനം ഞങ്ങൾക്ക് കൂടിയിട്ടുള്ളതാണെങ്കിൽ ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ തീരത്തെയും ഇല്ലായ്മ ചെയ്യുന്ന വിഴിഞ്ഞം പോർട്ട് എന്ന മഹാവിപത്ത് വേണമോ വേണ്ടയോ എന്ന് പോർട്ടിന്റെ പണി നിർത്തിവെച്ച് ഒരു സുതാര്യ പഠനം നടത്തുവാൻ സർക്കാർ തയ്യാറാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ പേർക്കും, പ്രത്യേകിച്ച് ഇന്ന് നിരാഹാരം അനുഷ്ഠിക്കുന്ന വൈദികർക്കും അൽമായർക്കും സമരസമിതി നേതാക്കൾക്കും പ്രത്യേകിച്ച് നമ്മുടെ പിതാക്കന്മാർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും നേരത്തുകൊണ്ട് നിർത്തുന്നു. ജയ് കെ സി വരെ.